പ്രാർത്ഥനയ്ക്കായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ക്യാൻസർ അസുഖത്താൽ ബാധപ്പെടുന്നു. ഇന്നലെ രാത്രി വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ദേവങ്ങള് പേര് ഓമന എന്നാണ് സഹോദരിക്ക് വേണ്ടി ദേവങ്ങൾ വളരെയേറെ പ്രാർത്ഥനയെ ചോദിച്ചു കൊടുത്തു. ഗ്രസീത് നാളെ ദൈവികമായെങ്കിൽ നാളെ കാലത്ത് തന്നെ അഡ്മിറ്റാകുവാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച ആണ് സർജറി പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായ അസൗഖ്യം സർജറിക്ക് പിന്നിൽ ലഭിക്കുവാനായിട്ട് ഒന്നാമത്തെ വാക്യം, എളിയവനെ ആദരിക്കുന്നവൻ വായിക്കുവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് എളിയവരായിട്ടുള്ള കൂട്ടുകെട്ടുകള് നമ്മുടെ വളരെ കുറവാണ്. നമുക്കെല്ലാവർക്കും നമ്മളെക്കാളും നല്ല എന്താ പറയുക പ്രിയപ്പെട്ടവരെ അവരുമായിട്ട് നല്ല കൂട്ടുകെട്ടുണ്ടാക്കുമെന്ന് നമ്മൾ ശ്രമിക്കുക എന്നൊക്കെ നമ്മുടെ ആയുധം. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എളിയവൻ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. ദാവീദിന്റെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പല സ്ഥലത്തും ഈ എളിയവൻ നിലവിളിച്ചു. പല വേദവാക്കുകളിൽ ഞാൻ നോക്കിയപ്പോൾ കാണുവാൻ കഴിഞ്ഞ ദൈവത്തിന്റെ സന്നദ്ധിയില് എത്രമാത്രം രാജാവായ ദാവീദിന് സ്തോത്രം, അതെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്രമാത്രം താഴ്ത്തുവാനായിട്ട് കഴിഞ്ഞു, അത്രമാത്രം ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്രമാത്രം താഴ്ത്തുവാനുള്ള വിടയായി തീർന്നത് പോലെ പ്രിയപ്പെട്ടവന്റെയും നമ്മുടെ ജീവിതത്തില് അതെ നമുക്ക് തന്നെ താഴ്ത്തുവാൻ തൊക്കെയായി തീരുമാറാം. 73 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സങ്കീർത്തനത്തിൽ എപ്രകാരം പറയുകയാണ്, 72 സങ്കീർത്തനം, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവരെയും. അപ്പോൾ എളിയവൻ എന്ന് പറഞ്ഞ ദരിദ്രൻ എന്നുള്ള കാര്യം അർത്ഥമായിട്ട് വരുന്നു. അപ്പൊ ഇവിടെ കാണുവാൻ കഴിയുന്നത് സഹായമില്ലാത്ത, അങ്ങനെയാണ് പറയുന്നത്. 72:12 അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുന്നു. അപ്പോ എളിയവൻ എന്ന് പറഞ്ഞാൽ അവന് ആരും സഹായമില്ലാത്തവനാണ്. ജിജുന്റെ ഹോട്ടലില് ചില്ലറ കൊടുക്കുവാനായിട്ട് ഒരു മിഷകാരി തമിഴത്തി ശ്രീകൃഷ്ണദേവത്തിൽ ജോയിസ് ഉണ്ടാക്കി. മിഷകാരുടെ വസ്ത്രം നമുക്കറിയാം. പിന്നെ ഞാനും എന്നെ അറിയുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാനും ചെയ്യുവാൻ ഇടയായിത്തീരില്ല എന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ ഇവിടെ കഞ്ഞ റോഡുകളിൽ കടന്നു പോകുമ്പോൾ 10:13 സമയത്ത് കടന്നു പോകുമ്പോൾ ആ ആനപ്പറമ്പിന്റെ തൊട്ടപ്പുറത്ത് ഹോട്ടലിന്റെ സൈഡിലായിട്ട് ഈ അമ്മച്ചി അവിടെ വീട് കിടക്കുകയാണ്. എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും വന്നിട്ട് ചില കാലത്ത് കൊടുക്കുന്നതൊക്കെ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അവര് നാട്ടിൽ പോകുമ്പോൾ മൊത്തമായിട്ട് പൈസ ജീജുന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് വളരെ സുഖമില്ല. അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ നിന്ന് ചെന്നപ്പോൾ പലരും പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, കാലത്ത് തന്നെ കുടിച്ചിട്ട് കിടക്കാം എന്നാണ്. നമുക്കറിയാവുന്നത് പോലെ നല്ലൊരു ഡ്രസ്സിനെ മുഷിഞ്ഞാൽ നമുക്ക് മിഷക്കാരുടെ വസ്ത്രം നമുക്കറിയാലോ, പക്ഷെ വളരെ മുഷിഞ്ഞിട്ടുണ്ട്. എന്നെ അറിയുന്നത് കൊണ്ട് ഞാൻ അവിടെ നിർത്തി ആ അമ്മച്ചിനെ എഴുന്നേൽപ്പിച്ച് അവിടെ നിന്നൊരു ഗ്ലാസ് ചായ ഞാൻ വാച്ചു കൊടുക്കാനായിട്ട്. ഞാനിതിന് ചെയ്യണം, മറ്റുള്ളവരുടെ കാര്യം ഞാൻ ചെയ്യണമെന്നില്ല. പക്ഷേ മറ്റുള്ളവരത് പറഞ്ഞു പോകുന്നത് കുടിച്ച് ബോധമില്ലാതെ കിടക്കാണ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പറഞ്ഞ് എനിക്കറിയുന്നതാണ് ഞാൻ പറഞ്ഞ്. ഞാൻ അവിടെ ഹോട്ടലിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കൊടുത്താൽ എഴുന്നേൽപ്പിക്കുക ഇരുത്തുവാനായിട്ടിടയായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എളിയവരെ ആദരിക്കുന്ന വാക്യമാണ്. അനർത്ഥ ദിവസത്തിൽ അവനാരാണ് എളിയവനെ ആദരിക്കുന്നവർ? സ്തോത്രം. ദൈവത്തിന്റെ ബന്ധത്തിൽ പറയുന്നത് അവൻ വായിക്കുവാനാണ് നമ്മുടെ ദൈവം. അപ്പോൾ പൊന്നീ ദൈവം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ കഥാവൈശ്വസ്വാരായിരുന്നു. 9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവൻ സമ്പന്നനായിരുന്നു.
ധൈര്യത്തിനായ നമ്മെ. കുഞ്ഞിലോ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു വരുന്നത്. എന്തിനാണ് ദൈവം ആ സമ്പന്നത വിട്ട് ദരിദ്രമായ അവസ്ഥയിലേക്ക് അവൻ മാറുവാൻ കുടുംബടയായി തീർന്നു? എന്തിനാണ് നമ്മെ സമ്പന്നരാക്കുവാൻ കുടുംബം? അവൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ അറിയുന്നു എല്ലോ. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളോട് പറയുകയാണ് നിങ്ങളെ സമ്പന്നനാക്കുക. എങ്ങനെയാണ് നമ്മൾ സമ്പന്നനാക്കിയത്? ഒരു പക്ഷെ നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ അവന്റെ കിടക്ക മാറ്റിവിരിക്കും. രോഗശയ്യയിൽ മാറിപ്പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മെ താങ്ങുവാൻ കുടമടയായി തീരുന്ന ദൈവമായിരിക്കും. പറയുകയാണ്
നീ തുടങ്ങുമോ ഞാൻ പാപം ചെയ്തത്. അനേകം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അവൻ എപ്പോൾ മരിച്ച അവൻ നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ പറയുന്നു, എന്നെ കുറിച്ച് ദോഷം പറയുന്നു. ശത്രുവിന്റെ വിചാരം എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, രോഗത്തിന്റെ അവസ്ഥ കടന്നു വരുമ്പോൾ അവൻ നശിക്കും. ഇതാണ് ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രകടയായിത്തീരുന്നത്. നിരൂപണങ്ങൾ വെച്ചുകൊണ്ട് രോഗിയെ കാണാൻ കടന്നു വരുന്നവരുണ്ട്, പുറത്തു പോയി പ്രസ്താവിക്കുന്നു, വന്ന് കണ്ടിട്ട് അവരോട് ഹൃദയത്തോന്നി വലമുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പുറത്തു പോയിട്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പലതും അറിയാമോ? ഈ രോഗം എങ്ങനെ കടന്നു വരുമാറുന്നു ദൈവത്തിന്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുണ്ട്. ദൈവത്തോടൊപ്പം കൂടുതലായിട്ട് ചേർന്ന് കടന്നു പോകുന്ന ഒരു സഹോദര സഹോദരി ആയിക്കിട്ട് അവരുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നമ്മുടെ നിരൂപണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രമടയായി. എന്തുകൊണ്ട് ഈ സഹോദര സഹോദരി പ്രകാരം കടന്നു വരുന്ന പ്രമടയായി തീരുന്നു? ജന്മനായ ഒരുവനെ കണ്ടപ്പോൾ തന്റെ ശിഷ്യന്മാരെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഇവൻ ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇവന്റെ പാപമാണോ, അതെ ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമാണോ? ഇതാണ് പ്രിയപ്പെട്ടവർ രണ്ടുപേരും ജന്മന കഴിയാത്ത അവസ്ഥയില് അവരോട് കരുണ കാണിക്കേണ്ട തന്റെ ശിഷ്യന്മാര് യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ പാപം ഇവന്റെ മുഖാന്തരമാണോ, അതെ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വരുത്തുവാനുള്ളവരുടെയായി തീരുമാനിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു കർത്തദാസന്മാരുടെ ജീവിതത്തിൽ അത് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ നമ്മൾ രോഗത്തിന്റെ ശൈലിയെ അത് കാണുവാനായിട്ട് കടന്നു വരുന്നു. ശരിയാണ്, ഇവിടെ പറയുകയാണ് അവൻ കടന്നു വന്നിട്ട് പുറത്തു പോയിട്ട് വേണ്ടത് സംസാരിക്കുന്നവരുടെയായി തീരുന്നു. അവരുടെ ജീവിതത്തിൽ യോബിന്റെ ജീവിതത്തിൽ അതെ പത്തൊമ്പതാം അധ്യായം 19 വായിക്കുമ്പോൾ നമുക്കറിയാം യോബിന്റെ സ്നേഹിതന്മാർ അവരെ കാണുവാൻ കടന്നു വന്നു, അവന്റെ അവസ്ഥ കണ്ട് അവരെ അനേക ദിവസങ്ങൾ മിണ്ടാതിരിക്കുന്നവരുടെയായിത്തീർന്നു, അവരെ കുറ്റപ്പെടുത്തു വന്നവരുടെയായിത്തീർന്നു. യോബിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ രോഗത്തിന്റെ അവസ്ഥ കടന്നു വരുമാറുന്നവരുടെയായിത്തീർന്നത്? പാപം ചെയ്തിട്ടാണ്. ദൈവത്തിന്റെ മുമ്പിൽ പറയുന്നത് യോബ് പറയുകയാണ്, എന്റെ പ്രാണ സ്നേഹിതന് പോലും അവര് കടന്നു വന്നപ്പോൾ അവന്റെ അവസ്ഥ പറഞ്ഞു കേട്ടെങ്കിലും വളരെ വല്ലാത്ത അവസ്ഥയായിരുന്നു യോബിന്. അതുകൊണ്ട് ചില ദിവസങ്ങളില് അവന്റെ മുഖം നോക്കി മിണ്ടാതിരിക്കുവാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെയായിരിക്കുന്ന യോബ് പറയുകയാണ്, അവർ എനിക്ക് എന്റെ പ്രാണ സ്നേഹിതർ പോലും എനിക്ക് വിരോധികളായി മാറുന്ന അനുഭവം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ അവന്റെ സ്തോത്ര നിരൂപണമെന്നറിയാമോ? നമ്മൾ കാണുവാൻ കടന്നു വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവന്റെ അവസ്ഥ എന്താണെന്ന് അവിടെ പറയുകയാണ്, ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കില്ല എന്ന് അവർ പറയുന്നു. ഇവിടെ കാണാൻ വരുന്നുള്ള ചിന്താഗതികൾ പലപ്പോഴും പലതായിരിക്കും. ഇവിടെ പറയുകയാണ് ഈ അവൻ എഴുന്നേൽക്കില്ല, സംഗതി കാണാമെന്ന് പുറത്തു പോയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി അവൻ എഴുന്നേൽക്കില്ല. ഞാൻ വിശ്വസിച്ചു എന്റെ അപ്പൻ തിന്നുന്നതുമായ എന്റെ പ്രാണ സ്നേഹിത പോലും എന്റെ നേരെ കുതിക്കാൻ ഉയർത്തിയിരിക്കുന്നു. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടത് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണം. അവസാന ഭാഗത്തിൽ കടന്നു വരുമ്പോൾ തന്റെ ജീവിതത്തിൽ അവൻ നോക്കുവാതെയായിരുന്നു അവന്റെ കാഴ്ചപ്പാട് മാറി, തന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പിമ്പിലേക്ക് നോക്കുവാതെയായിരുന്നു രണ്ടാമതായി പുറത്തേക്ക് നോക്കി തന്റെ കൂട്ടുകാരനും അവരുടെ ബന്ധത്തില് മൂന്നാമതായി കാണുവാൻ ജീവിതത്തില് നമ്മുടെ
തന്റെ ജീവിതത്തിൽ അവർ ഉയരത്തിലേക്ക് നോക്കുവാൻ പ്രമടയായി കാഴ്ചപ്പാടുകൾ മാറുവാൻ പ്രമടയായി തീരുമാനം ഭാവനകൾ സൗഖ്യമാക്കി എന്നെ കേൾക്കുന്ന പ്രിയവിടെ നമ്മുടെ ജീവിതം പറയുകയാണ്. അതെ, എന്തുകൊണ്ടാണ് ദാവീദ് പറയുകയാണ്, നീ എന്റെ നിഷ്കളങ്ക നിമിത്തം എന്നെ താങ്ങുന്നു. ആരെയാണ് താങ്ങുന്നത്? നിഷ്കളങ്ക നിമിത്തം അബ്രഹാം പറഞ്ഞ നീ എന്റെ മുമ്പിൽ നിഷ്കളങ്കനായിട്ട് നടക്കാം നടക്കുമെന്ന് നമ്മുടെ ആഴ്ച തന്റെ ജീവിതത്തിൽ അവർ പറയുകയാണ്. അതെ, നീ എന്റെ നിഷ്കളങ്ക നിമിത്തം എന്നെ താങ്ങുന്നു. ജീവിതത്തിലെ ലോകത്തിൽ നിന്ന് ദൈവം അവന് സൗഖ്യം കൊടുക്കുക മാത്രമല്ല അവനെ പൂർണ്ണമായിട്ടൊരു വിടുതലെ തന്റെ ജീവിതത്തിൽ അനുഭവിപ്പാകപ്പെടുകയാണ് തന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ പ്രയാസമൊക്കെ കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയുടെ ബന്ധത്തില് ദാവീദ് തന്നെ പറയുകയാണ്, എന്തുകൊണ്ട് ഞാൻ ലോകത്തിന്റെ അവസ്ഥ കടന്നു നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തു സ്ഥലത്തിലെ അവരെ ഏൽപ്പിച്ചു കൊടുക്കാതെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ പിടിക്കാതെ വിജയം നൽകിക്കൊണ്ട് നമ്മുടെ ജയത്തോടെ നടത്തും അമ്മയനായ ദൈവം എന്റെയും അമ്മയും സഹായിക്കുന്നത് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സന്ദരിക്കുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.